വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിശ്വാസമാണ് പ്രധാന വിഷയം. സിന്ധ്യ പോയതോടെ കോൺഗ്രസിലുള്ളവരും ഇതുപോലെ പോകുമെന്ന ഭയത്തിലാണ് കമൽനാഥ്. സംഘടനയിൽ അഴിച്ചുപണി നടത്തുന്ന സമയത്ത് കൂടുതൽ വീഴ്ചകൾ വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി പാർട്ടിയുടെ എംപിമാരെയും പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും കൊണ്ട് സത്യപ്രതിജ്ഞ നടത്തിക്കുകയാണ് നേതാക്കൾ. ഇപ്പോൾ ഒരു വീഡിയോ ചോർന്നതോടെ കോൺഗ്രസിലെ ചിരിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻമന്ത്രി ബ്രിജേന്ദ്ര സിംഗ് റാത്തോഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പാർട്ടിയോട് കൂറു പുലർത്തുമെന്ന് സത്യം ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത്. സുമവല്ലി മണ്ഡലത്തിൽ രാമജാനകി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. പാർട്ടി ആർക്ക് മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയാലും പ്രശ്നമുണ്ടാക്കാതെ കൂടെ നിൽക്കുമെന്നാണ് സത്യം ചെയ്യേണ്ടത്. കോൺഗ്രസ് 15 പേർ അടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതിനെ ചൊല്ലി വലിയ കലാപമാണ് പാർട്ടിയിൽ നടക്കുന്നത്. ഏത് നിമിഷവും നേതാക്കൾ പാർട്ടി വിട്ടേക്കും. ടിക്കറ്റ് കിട്ടാത്തവർ വിമത ഭീഷണി ഉയർത്തുന്നുണ്ട്. മുൻമന്ത്രി മഹേന്ദ്ര ബൌദ്ധ്, ശകുന്തള കാർത്തിക്, സത്യപ്രകാശ്, രാംനാരായൺ ഹിന്ദോളിയ തുടങ്ങിയവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവർ പോയാൽ കോൺഗ്രസിന്റെ എല്ലാ പ്രതീക്ഷകളും താളം തെറ്റും. അതേസമയം സിന്ധ്യയ്ക്ക് കോൺഗ്രസിൽ വലിയ മുൻതൂക്കമാണുള്ളത്. അക്കാര്യം വിമത നേതാക്കൾക്കും അറിയാം. എന്നാൽ ബാന്ദർ, കരേര, ദാബ്ര, ഗോഹട് തുടങ്ങിയ മണ്ഡലങ്ങൾ വളരെ നിർണായകമാണ്. അടുത്തഘട്ടത്തിൽ ഇവർക്ക് സീറ്റ് നൽകാനാണ് കമൽനാഥ് ശ്രമിക്കുന്നത്. രാംനാരായൺ ഹിന്ദോലിയ നേരത്തെ കോൺഗ്രസുമായി തെറ്റി സമാജ്വാദ് പാർട്ടിയിൽ ചേർന്ന നേതാവാണ്. ഇയാൾ പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള MLA മാരെ പിണക്കാൻ സാധിക്കില്ല. ഗ്രാമീണ ഗോളിയോറിനെ ഇവിടെയുള്ള വോട്ടുകളാണ് സ്വാധീനിക്കുന്നത്. BJPയിലെ പോരായ്മകളാണ് കോൺഗ്രസിനെ ഇപ്പോൾ മുന്നിൽ നിർത്തുന്നത്. സിന്ധ്യയ്ക്ക് BJPയിൽ വലിയ റോളില്ലാത്ത അവസ്ഥയാണ്. ശിവരാജ് സിംഗ് ചൌഹാനും നരേന്ദ്ര തോമറും കേന്ദ്ര നേതൃത്വവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും BJPയിലെ സീനിയേഴ്സ് അദ്ദേഹത്തെ അവഗണിക്കുകയാണ്. ഗോളിയാറിൽ നിന്ന് ഒരു നേതാവ് കൂടി BJPയിൽ പിടിമുറുക്കുമെന്ന ഭയവും സീനിയർ നേതാക്കൾക്കിടയിലുണ്ട്. നരോത്തം മിശ്ര അപ്രതീക്ഷിതമായി മുൻനിരയിലെത്തിയതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതാണ് കമൽനാഥ് വിജയ ഫോർമുലയായി കാണുന്നത്. 22 സീറ്റ് വരെ RSS സർവേയിലൂടെ പ്രവചിച്ചതും കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നതാണ്.